പ്രദേശത്ത് താമസിക്കുന്ന ഈ കുറെ ഹൈജീൻ വിഭാഗത്തിൽപ്പെട്ട ആളുകള് ഈ പറഞ്ഞ തമ്പുരാക്കന്മാരുടെ വീടുകളിൽ ഉണ്ടാകുന്ന സദ്യക്ക് കല്യാണം, മരണം, അടിയന്തിരം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. എന്റെ ഓർമ്മയിലുണ്ട്, ഇവിടുന്ന് ഒട്ടേറെ ആളുകൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഈ തമ്പുരാക്കന്മാരുടെ, പ്രത്യേകിച്ച് ആളുകളെ കുറിച്ച് പറയുന്നില്ല, ഈ തമ്പുരാക്കന്മാരുടെ വീട്ടില് ഇവിടെ സദ്യ കഴിയുന്നവരെ ടൂറിസ്റ്റിന്റെ പുറകിലോ അതല്ലെങ്കിൽ വീരിച്ച് പുറത്തോ കാത്തിരിക്കുക, പാത്രം പിടിച്ച് കാത്തിരിക്കുകയാണ്. ഇവരുടെ സദ്യ എല്ലാം കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന അവശിഷ്ടങ്ങള് എല്ലാം പെറുക്കിയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് നിവർത്തി കൂടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പഴയ കാലഘട്ടങ്ങള്. അതായിരുന്നു എന്റെ ജീവിതത്തിലൊക്കെ ഞാൻ അനുഭവിച്ചു. പിന്നീട് അത് വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ തന്നെ മാറ്റം വന്നപ്പോൾ സ്വാഭാവികമുണ്ടായ പുരോഗതി, പ്രത്യേകിച്ച് രാഷ്ട്രീയമായ പുരോഗതി ഒക്കെ വന്നതോടുകൂടിയാണ് നമുക്കത് കൂടുതൽ കൂടുതൽ നമ്മുടെ സമുദായത്തിലും അതുപോലെ പ്രദേശത്തിലും സമൂഹത്തിലൊക്കെ തന്നെ അതിന്റെ പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്നിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത് അങ്ങനെ ഒട്ടേറെ അത്യാഗ്രഹപരമായ ഒട്ടേറെ ജീവിത രീതികൾ അനുഭവിച്ച് അപ്പൊ കയ്പും മധുരവും എല്ലാം ഉയർന്നാണ് ഇത് നമ്മൾ ഇവിടെത്തിയിരിക്കുന്നത്. എനിക്കിപ്പോ വയസ്സ് 56 ആയി. ഈ 56 വയസ്സിനകത്ത് നേരത്തെ പറഞ്ഞ നമ്മൾ നേരത്തെ സാധാരണ ഇന്നത്തെ സമൂഹത്തിന് പരിചിതമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ, അയിത്തം, തൊടാൻ പാടില്ലായിക, തീണ്ടല്, വിദ്യാഭ്യാസ നിഷേധം, അത് ഒട്ടേറെ കാര്യങ്ങള് എന്റെ ജീവിതത്തില് ഒരു പരിവർത്തനം അന്ന് അനുഭവിച്ചിട്ടുണ്ട്. പിന്നീടൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് കിട്ടിയ ചില ഭൗതിക സാഹചര്യങ്ങള് ആണ് ഇപ്പോഴത്തെ ഇവരൊക്കെ എത്താൻ നമുക്ക് കഴിഞ്ഞത് തന്നെ. അതായത് കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഉള്ള ഒരു അനുഭവം. ആ സ്കൂൾ ലൈഫ് ഞാൻ 4ാം ക്ലാസ് വരെ മുഴുവൻ സ്കൂളിൽ പഠിച്ചു. 4ാം ക്ലാസ്സിൽ നിന്നും അന്ന് നല്ല നിലയ്ക്ക് പാസ്സായി തച്ചമ്പാറ സ്കൂളിലേക്ക് പോയി. അന്ന് തച്ചമ്പാറ സ്കൂളിലേക്ക് ഞങ്ങളൊക്കെ പോവുക എന്ന് പറയുന്നത് മനസ്സിൽ വല്ലാത്ത ഭീതിയാണ്. കാരണം ഈ മുതൂർച്ചി അതല്ലെങ്കിൽ ഈ ഞങ്ങളുടെ ചുറ്റുവട്ടം വിട്ട് പുറത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അപ്പോ ഈ കനാലിലൂടെ നടന്നു പോവുക, നടന്നു പോകുമ്പോ കനാലിന്റെ ആഴം കാണുമ്പോ തലകറങ്ങുന്ന അനുഭവം ഉണ്ടായിരുന്നു. അച്ഛൻപാറ സ്കൂളിൽ ചെല്ലുമ്പോ അന്ന് ആ ഫ്രണ്ട് കാണുന്ന റാവട്ടത്തിലുള്ള ഒരു ഇത് മാത്രമേ അന്നുള്ളൂ അച്ഛൻപാറ ഉള്ളൂ. പിന്നീടാണ് വന്നത്, കൂടുതൽ വന്നത്. അച്ഛൻപാറ പോയി 5ാം ക്ലാസ്സില് ചേർന്നു. 5ാം ക്ലാസ് ചേർന്ന് തന്നെ എന്റെ ആദ്യത്തെ അധ്യാപകൻ എന്ന് പറയുന്ന ഗോവിന്ദ മാഷാണ്, അദ്ദേഹം മരിച്ചുപോയി. ഗോവിന്ദ മാഷ് ശിക്ഷണത്തിൽ അങ്ങനെ തുടർന്നു. 10ാം ക്ലാസ് വരെ പച്ചമ്പാറ സ്കൂളിൽ പഠനം പൂർത്തീകരിച്ചു, തുറന്നു പഠിക്കാൻ കഴിഞ്ഞില്ല. 10ാം ക്ലാസ്സില് ഇന്നത്തെ പോലെയല്ല അന്നത്തെ രീതികള്. അന്ന് 210 മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് പാസ്സാവാൻ, പക്ഷെ 210 മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. പിന്നെ മാത്രം അതിന് മാത്രം ഭൗതിക സാഹചര്യങ്ങളൊന്നും അന്ന് നമുക്കില്ല. നമുക്ക് വിദ്യാഭ്യാസം അന്വേഷിക്കാനും അതിൽ നല്ല ഡ്രസ്സോ ഇതൊന്നും നമുക്കില്ല. എന്തിനേറെ 10ാം ക്ലാസ് പഠിച്ച അവസാനം സെന്റ് ഓഫ് സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് അവരെ ഷർട്ട് ഞാൻ കടന്നായിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ പോയത്. അതൊരു ദാരിദ്ര്യ കാലഘട്ടമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിട്ടുണ്ടോ, തുടർന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ട്യൂട്ടോറിയൽ പോകാനൊന്നും ഫീസ് കൊടുക്കാനൊന്നും എന്റെ രക്ഷിതാക്കൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പഠനം നിർത്തി 10 അവസാനിപ്പിച്ചു. പിന്നെ അവിടെ നമ്മുടെ പുതിയ ചില സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചു വരുന്നു എന്ന് മാത്രം. എന്റെ മക്കൾക്ക് അതല്ലേ, എന്റെ മക്കൾക്ക് നമ്മളെന്താ അനുഭവിച്ച കഥകളൊന്നും അവരെ പറയാൻ കഴിയില്ല. അവർക്ക് അത് നിങ്ങളും ഉണ്ടായിരിക്കുന്ന രൂപത്തിലേക്ക് നിശ്ചയിക്കുന്ന ഒരു അനുഭവം അത് കുറ്റമായിട്ട് കാര്യമില്ല. അന്ന് പിന്നെ അന്ന് ടൂറിസം മറ്റു സ്ഥലങ്ങളൊന്നും ഇല്ല. ഈ പ്രദേശം അതായത് ഈ കുന്നെന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് ഇവിടെ ഒടിയെന്ന് പറയുന്ന ഒരു ഒരു വല്ലാത്ത ഭീതി പരത്തുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇവിടെ എന്നും ഒടിയനാണ്, എന്നും ഒടിയനാണ്. അന്ന് ഞങ്ങളൊക്കെ ഏകദേശം താമസിക്കുക, കാരണം താമസിക്കുകയാണല്ലോ. വൈകുന്നേരങ്ങളായാല് 1 മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്തേക്ക് ഈ കല്ലെടുത്തെറിയുന്ന ഒരു ഭീതി പരത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് ഒടിയനായതില്ല, പിന്നീട് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അക്കാലത്തെ സാമൂഹ്യ വിരുദ്ധരാണ്. അന്ന് ഈ ഓലക്കുടുന്ന ചിമ്മിനി വിളക്ക് കത്തിക്കാൻ പോലും മണ്ണെണ്ണ കിട്ടാതെ ടയറ് കത്തിച്ചിട്ടുണ്ട്, ചെരുപ്പ് കത്തിച്ചിട്ടുണ്ട്, പട്ട കൂട്ടി കത്തിച്ചിരുന്നുണ്ട്, കുറച്ച് തീ കൂട്ടിയിരുന്നുണ്ട്. ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഉടുത്ത മുണ്ട് ഒന്ന് നനച്ചാൽ ഉടുക്കാൻ വേറെ മുണ്ടില്ലാത്ത കാലഘട്ടമുണ്ടായിരുന്നു. അത് ഒടുവിന്റെ രീതി എന്ന് പറയുന്നത് വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും അടച്ച് വീട്ടിനകത്ത് കയറണം. അന്ന് വിളിച്ചൊന്നുമില്ല, റോഡില്ല, വഴിയില്ല, ഒന്നുമില്ല. 7 മണിയാകുമ്പോഴത്തേക്ക് 7 മണിക്കുള്ള എല്ലാവരും അകത്ത് കയറി, വീട്ടിനകത്ത് കയറി. വീട്ടകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്ത് ഈ പറഞ്ഞ ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്, വീടിന്റെ മുകളിൽ ഓലത്തെ കരിമ്പോന കരിമ്പന ഓലയാണല്ലോ, അതിന് കല്ലുകളുടെ പ്രവണത നല്ല സൗണ്ടായിരിക്കും. ഈ കല്ലെടുത്തെറിയുക, ഇത് കല്ലെടുത്തെറിയുന്നവർ കൂടി എല്ലാവരും പറയുന്ന രീതിയോട് കൂടി ചൂടിയാണ് വീട്ടകത്ത് മിണ്ടാതിരിക്കുക. ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഉള്ള ഭക്ഷണം ചിന്നകളൊക്കെ കഴിക്കുക, ചിലപ്പോൾ ഉറക്കം വരുമൊന്നുമില്ല.
ഉറക്കം വരാതെ വയറാഴ്ച ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല. ഉള്ള ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം വരാതെ കിടക്കും. പിന്നെ ഞങ്ങൾ ആണ്ട് ഭയങ്കര പോവും. പിന്നെ അവര് അപ്പൊ കാരണവന്മാര് പറയാം, ഒടിയനാണോ അവിടുന്ന് ഒടിയനാണോ ഇവിടുന്ന് ഒടിയനാണോ അങ്ങനെയാണ് എന്നൊക്കെ അവര് പറയാറുണ്ട്, നമ്മളെ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനല്ലേ ഇവിടെ വഴി സൗകര്യങ്ങളൊക്കെ വളരെ വലിയതായിരുന്നു. ഇതിലും ഒരു മൂന്നര പോലും രാജധാനി ശരിക്കും കയറി വരാൻ കഴിഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് അമ്മനിമുക്കത്ത് കയറുന്ന വഴിക്കും അത് തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞ പുതിയ സാഹചര്യങ്ങൾ പറഞ്ഞാലും ആളുകളെ പറഞ്ഞാലും പുതിയ സാഹചര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് കോവിഡിന്റെ അവസ്ഥ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമാണ് ഇവിടെ പണി പൂർത്തിവെച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരിയായ എം എൽ എ ശാന്തകുമാരി തന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇപ്പോ ഈ പ്രദേശ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും സാമ്പത്തിക പുരോഗതികളൊന്നും അത്ര കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും ഭൗതിക സാഹചര്യങ്ങളെ അതുപോലെ ജീവ സാഹചര്യങ്ങളെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇവിടെ എത്താനുണ്ടായ ഈ ഒരു ദൂരത്ത് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് തീക്ഷ്ണമായ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവം എല്ലാവർക്കും എല്ലായ്പ്പോഴും തുറന്നു പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പൊ ഒരു അവസരം കിട്ടിയത് എന്റെ എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലുണ്ട്, അന്ന് പുറത്തു പോയിട്ട് അല്പമെങ്കിലും വരാൻ വരികയാണെങ്കിൽ നമ്മൾ ഓരോ ചുരുട്ടിയിട്ട് അത് ചൂട്ട് കട്ടയായിട്ട് ഇങ്ങനെ മിന്നി മിന്നിയാണ് നമ്മൾ വീട്ടിലേക്ക് കയറി വരിക. പിന്നൊന്നുണ്ടായിരുന്ന ഓട 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 മുറിച്ചിട്ട് അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് അതിൽ പന്തുണ്ടാക്കിയിട്ട് പന്തം പിടിച്ച് വരുന്ന അനുഭവം അങ്ങനെയൊക്കെ ഉണ്ടായോ? അതെ, ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനും എന്റെ ചോദ്യത്തിനൊക്കെ അന്ന് ഫനേഷ് തിയേറ്റർ വന്ന സമയത്ത് ഞാൻ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമായിരുന്നു. അന്ന് ഈ വടക്കൻ വടക്കൻ കഥകൾ മാത്രം ഉണ്ടായ സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി. അന്ന് ഇന്ന് വരുന്ന സമയത്ത് ഞങ്ങള് തച്ചമ്പാറ പോയി നമ്മുടെ എ പി കാരുടെ ഉമ്മർത്ത് ഉണ്ടാകുന്ന ഒരു ഉണ്ടപ്പൊരിയും ഒരു പന്തവും വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് നടന്ന് ഇവിടുന്ന് അവിടേക്കും അവിടെ നിന്നും നടന്നത്. നല്ല റോഡൊന്നും ഇല്ല, അന്ന് കല്ലും മുള്ളും മുണ്ടും വീയൊക്കെ നിർമ്മിക്കുന്ന ആ റോഡിലൂടെ ഞങ്ങൾ നടന്ന് ഇവിടെ വന്നിരുന്നത്. അതൊക്കെ അങ്ങനെ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ മുതിർച്ച പരിസരത്ത് ആദ്യം ഉണ്ടായ കടകൾ എന്ന് പറയാം. എന്റെ ഓർമ്മ ഉണ്ടായ ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നമ്മുടെ കൂത്തമ്പട്ട് താമസിക്കുന്ന ലക്ഷ്മീർത്തി എന്ന് പറയുന്നവര് വട്ടിയില് ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വട്ടിയിലാക്കിയിട്ട് വീട്ടിലൂടെ വരുമായിരുന്നു രാത്രികളില്. വാണിഭക്കാർ സംഘാനൊക്കെ പറഞ്ഞതാണ്, അവര് വീടുകളിൽ വരികയാണ്. വീട്ടിൽ വന്നിട്ട് നമ്മള് ആ തൂക്കമൊന്നുമല്ല, ഇത്ര പൈസക്ക് എന്നുള്ള പറ്റിയാണ്. ഇത്ര പൈസ ഒന്നുമില്ല, നമ്മൾ കൊടുക്കുന്ന നെല്ലാണ്. പൈസ ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഇല്ല, നെല്ലാണ്. വീട്ടിൽ നെല്ല ഉണ്ടാവുള്ളൂ, കാരണം പ്രാർത്ഥന പണിക്കുമ്പോൾ കിട്ടാൻ പൈസ കിട്ടില്ല, നെല്ലേ കിട്ടുള്ളൂ. ഈ നെല്ലിൽ നിന്നും ആയി അരി അല്ലെങ്കിൽ രണ്ട് ആയി അരി എന്ന രൂപത്തിലേക്കാണ് നമ്മൾ ആ കൊടുത്താണ് അവരുടെ അടുത്ത് ഈ പറഞ്ഞ പഞ്ചസാരയില്ല വെല്ലം കാപ്പിപ്പൊടി വീട്ടിലെ പോലെ, പിന്നെ അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ രണ്ട് മുളക്, പിന്നെ മാന്ത്രമീനും ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഇതിന് ഇവരും ദേശീയമൊക്കെ രാവിലെ വിൽക്കാൻ വരുമായിരുന്നു. അങ്ങനെ അത് വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇദ്ദേഹം ദേശീയവുമായിട്ട് രാവിലെ വീടുകൾ തോറും ചെയ്ത് ഇറങ്ങിയിട്ട് ഇത് വിറ്റ പൊടി ഇഡ്ഡലി ഇഡ്ഡലിപ്പൊടി ആയിട്ട് ഇവിടെ വന്നിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിയില്ല, വല്ലപ്പോഴും വാങ്ങിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭയങ്കര ടേസ്റ്റ് ആണ്, ടേസ്റ്റാ കിട്ടാത്തൊരു സാധനമല്ലേ. അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എന്റെ ഓർമ്മയിൽ ഇവിടെ ഞാൻ എനിക്ക് ഓർമ്മ വെക്കുമ്പോ ഇവിടെ അറിഞ്ഞിരുന്ന ഈ കടയിൽ പോക്കും സാധനം വാങ്ങലൊക്കെ. അതുപോലെ തന്നെ ഈ തൊട്ടപ്പുറത്തെ ഉമ്മ, ഒരു വയസ്സായ ഉമ്മ വീട്ടിനകത്ത് കച്ചവടം നടത്തിയിരുന്നു. ആ അവിടെ പോയിട്ട് നമ്മൾ രാത്രി ഒരു 6 മണിക്ക് മുമ്പ് തന്നെ പോകണം, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കിടക്കും ഇരുട്ടാവും. 6 മണിക്ക് മുമ്പ് തന്നെ കാട്ടിലൂടെ ഇറങ്ങി പോയി അവരുടെ വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞവര് ആ ഈ സാധനങ്ങൾ വാങ്ങിച്ചു വരാനുണ്ടായിരുന്നു.